நான் கால்ல கொடுத்துட்டே அந்த பாட்டு எடுத்துட்டு வந்தீங்க. ஆமா எவனுக்கு ஏர்த்த கூடாது ஜென்னல தப்ப பண்ணிச்சே. ஏண்டா அந்த முன்னாடிக்கு தெரியுது. ஆமா தலைவர் வந்தாச்சு. தலைவர் 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 வாழ்க. தலைவர் வாழ்க. தலைவர் வாழ்க. தலைவர் வாழ்க. ஆமா பிரியப்பட்ட விச்சக்காரே பாண்டிகளே பாட்டவர்க்கில்லவரே அகில கேரள விச்ச தொழிலாளி யூனியன்டே சம்ஸ்தார சம்மேளனம் ஆரம்பிக்கையாடு. எல்லா விச்சக்காரும் தண்டி பகலம் உண்டாக்காதே இதில் பங்கெடுத்து இதொரு வன் பிச்ச விஜயமாக்கி தீர்க்கணும்னு அபியர்த்திக்கிறது. யோகம் தொடங்குனதിന് മുമ്പ് ഒരു അറിയിപ്പുണ്ട്. കുഷ്ഠരോഗികളായ പിച്ചക്കാർ സ്റ്റേജിന്റെ ഇടതുഭാഗത്ത് ഇഷ്ടിക ഇട്ടിരിക്കുന്നിടത്ത് കഷ്ടിച്ച് കഷ്ടപ്പെട്ട് ഇഷ്ടം പോലെ ഇരിക്കേണ്ടതാണ്. ചട്ടൻ പൊട്ടൻ വട്ടൻ എന്നീ പിച്ചക്കാർ തിട്ടയിൽ കയറി മുട്ടിമുട്ടി ഇരിക്കുക. അന്തൻ മന്തൻ കോന്തൻ എന്നീ ഭിക്ഷക്കാർ ചന്തയുടെ മൂലയിൽ ചിന്തിച്ചിരിക്കാതെ ഉന്തിത്തള്ളി അന്തം വിട്ടിരിക്കേണ്ടതാണ്. പിന്നെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഇതിൽ ഇന്ത്യൻ ടാക്സ് കൊടുക്കേണ്ട ഭിക്ഷക്കാർ എത്രയും പെട്ടെന്ന് അത് കൊടുത്ത് റെയ്ഡിൽ നിന്നും ഒഴിവാകുക. ഇല്ലെങ്കിൽ ഇതെല്ലാ ഭിക്ഷക്കാരെയും ബാധിക്കും. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. വയറ്റത്തടിച്ച് പാടുന്ന മാധവനും മക്കളും. ഹലോ വയറ്റത്തടിച്ച് ടെസ്റ്റിംഗ്. ഹലോ വയറ്റത്തടിച്ച് ടെസ്റ്റിംഗ്. ഇവിടെ പറഞ്ഞത് അവിടെ കേക്കാമോ? വയറ് കാലിയാണ്, സൗണ്ടിന് വ്യത്യാസം ഉണ്ടാവും. പിച്ചട്ടി ശരണം ശരണം ധർമ്മം ധർമ്മം തരണം തരണം മാമിയേ അമ്മയ്ക്കേ അപ്പച്ചോ അമ്മയ്ക്കേ പിച്ചട്ടി ശരണം ശരണം ധർമ്മം ധർമ്മം തരണം തരണം മാമിയേ അമ്മിച്ചേ അപ്പച്ചോ അമ്മിച്ചേ മാമിയേ അമ്മയ്ക്കേ അപ്പച്ചോ അമ്മയ്ക്കേ പിച്ചട്ടി ശരണം ശരണം ധർമ്മം ധർമ്മം തരണം തരണം മാമിയേ അമ്മയ്ക്കേ അപ്പച്ചോ അമ്മയ്ക്കേ ചില്ലറ വലതും തരണം തരണം ചില്ലറ വലതും തരണം തരണം ചില്ലറ വലതും തരണം. അടുത്തതായിട്ട് ബിഷപ്പ് പ്രസംഗത്തിനായി ട്രാൻസ്ഫോർഡ് ബസ് സ്റ്റാൻഡിൽ തീരെഴുതിയെടുത്ത് തിണ്ടുന്ന മുനിയാണ്ടിയെ ക്ഷണിക്കുന്നു. അമ്മ വല്ലതും കേൾക്കണേ. പ്രിയപ്പെട്ട കർമ്മക്കാരെ, പിച്ചക്കാരെ, തെണ്ടിക്കാരെ, നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും പിച്ചക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇങ്ങനെ പോയാൽ നമ്മൾ തെണ്ടിപ്പോകട്ടോ? കാരണം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ തുടങ്ങി രാഷ്ട്രീയക്കാർ വരെ തെണ്ടിത്തുടങ്ങി. മാത്രമല്ല നമുക്കിന്ന് തെണ്ടാൻ ചിരട്ട പോലും കിട്ടാനില്ല. കാരണം റബ്ബർ കർഷകൻ വരെ പൊളിഞ്ഞ് കുത്തുവാള എടുത്ത് ചിരട്ടയും കൊണ്ട് നടക്കാണ്. നമ്മുടെ ഇടയിൽ സ്വന്തം കാറുള്ളവരും പണം പലിശയ്ക്ക് കൊടുക്കുന്നവരും ആരുണ്ടെങ്കിൽ നമ്മൾ പിച്ചക്കാരാണെങ്കിലും അന്തസ്സും അഭിമാനവും അത്യാഗ്രഹവും ഉള്ളവരാണ്. ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, നമ്മൾ പട്ടിപ്പിടുത്തക്കാർക്ക് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. കാരണം പട്ടിപ്പിടുത്തക്കാർ കാരണം പട്ടികളുടെ കടി കൊള്ളാതെ പകൽ പോലും തണ്ടാൻ പറ്റുന്നത് ഒരു വലിയ കാര്യം തന്നെയാ. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, അതുപോലെ തന്നെ കുറയ്ക്കുന്നില്ല. എൻ്റെ വാക്കുകൾ ഞാൻ ശവസംസ്കരിക്കുന്നു. അമ്മേ ധർമ്മം തരണേ, യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു, ഇനി എല്ലാ തെണ്ടികൾക്കും തണ്ടാൻ പോവാം. പ്രസംഗിച്ചു തീർന്നു സാറേ, എന്തെങ്കിലും തന്നിട്ട് പോണേ. ഒരു വേൾഡ് തെണ്ടിയായി എന്നോട് തന്നെ തണ്ടണം. അല്ലടാ തെണ്ടി, ഒറ്റക്കാലനാണേ ഞാൻ വീട്ടിലിരിക്കണ സാറേ, ഒരു മോട്ടോർ സൈക്കിള് വാങ്ങാനുള്ള തുട്ടു കൊടുക്കുമോ സാറേ? അകത്ത് കയറി വന്നാലാ പട്ടി കടിക്കുമോ സാറേ? സ്വസ്ഥമായി തെണ്ടാ ഞാൻ പട്ടിയെ പൂട്ടി സാറേ.
തട്ട് തട്ട് ദോശ തട്ടാനുള്ള തുട്ടു കൊട്ടുക്കുമ സാറേ, മട്ടൻ ബിരിയാണി ഞാൻ കഴിച്ചു മടുത്തു സാറേ. സാറിന്റെ ഫോൺ നമ്പർ തന്നാൽ ഞാൻ ഫോണിൽ തണ്ടാ സാറേ, സെല്ലുലാറ് ഫോൺ എന്റെ കയ്യിലിരിപ്പുണ്ട് സാറേ. വീട് കൊടുക്കുമോ സാറേ, ഞാൻ ഇത്ര നല്ല വീടൊന്നു തപ്പി നടക്കുക സാറേ. എട്ട് പ്രായമുള്ള ഒരു മകളകത്തുണ്ടോ സാറേ, മകക്കൊരു മാര ഞാൻ പുറത്ത് നിപ്പുണ്ട് സാറേ. ഒറ്റക്കാല ഞാനേ ഞാൻ വീട്ടിലിരിക്കണ സാറേ, മോട്ടോർ സൈക്കിൾ വാങ്ങാനുള്ള തുണ്ടു കൊടുക്കുമോ സാറേ. പട്ടി കടിക്കുമോ സാറേ, സ്വസ്ഥമായി തെണ്ടാഞ്ഞ പട്ടിയെ പൂട്ട് സാറേ. അച്ഛന്റെ മക്കളെ പൊന്നു മക്കളെ, എന്തു പരിഭവം അച്ഛൻ നിങ്ങളോട് ചെയ്തുടാ. മോനെ അച്ഛൻ തമാശല്ലടാ. അച്ചാച്ചനോ? അച്ഛനെ കയറി അച്ചാച്ചനെ വിളിക്കണേട്ടർ മോനെ, നിനക്ക് കാൽക്കുലേറ്റർ അച്ഛൻ നിനക്ക് ഒരു ഫുൾ കുലേറ്റർ മേടിച്ചാടാ. യെസ്, ഓക്കേ, റെഡി, 1 2 3 4 5. അത് ഇംഗ്ലീഷ് കേട്ടോ. മോനിപ്പ എന്തിനാ പഠിക്കണേ? കട്ടെഴുത്തോ? ശരി അച്ഛനെ, അച്ഛൻ വായിച്ചാ കേട്ടാ, കേട്ടാ കേട്ടാ, പുസ്തകം തുറക്ക് കേട്ടാ. കവി തവള മേടിക്കാൻ പോയി. കവി തവള മേടിക്കാൻ പോയി? അതെ. ഈ അച്ഛൻ എന്നിട്ട് കവിത വള മേടിക്കാൻ പോയി. അവള് തപ്പളീ വളക്ക് മേടിക്കാൻ പോയ. അതെന്തിലോട്ട് ചോദിച്ചേ? പ്രധാനമന്ത്രിയുടെ വാച്ച് പോയി. പ്രധാനമന്ത്രിയുടെ വാച്ച് പോയി എന്നല്ല, പ്രധാനമന്ത്രി വാജ്പേയി. എന്ത് ചെയ്യേ? കാക്ക നാടൻ കഥ എഴുതി. കാക്ക നാടൻ കഥ എഴുതി എന്നല്ല, കാക്ക നാടൻ കഥ എഴുതി. ഞാൻ വിചാരിച്ചേ ഈ കാക്ക ഒക്കെ കൈകൊണ്ട് കഥ എഴുതി തുടങ്ങിയത്. ഈ ഉപ്പാപ്പയ്ക്ക് എത്ര പായുണ്ട്? ഉപ്പാപ്പയ്ക്ക് പായൊന്നും ഇല്ലടാ, ഉപ്പാപ്പ പുറത്ത് ബെഞ്ചമല്ലേ കിടക്കണേ. അതല്ലേ പറഞ്ഞു ഉപ്പാപ്പന്റെ പറഞ്ഞ വാക്കുണ്ടല്ലോ, അതിന് എത്ര പായുണ്ട്? ഞാൻ നിന്റെ മോന്തകരി വിൽക്കുന്നില്ലേ, വേറെ ചോദിക്കണോ? എന്നാലേ ഈ താങ്ക് യു എന്ന് പറഞ്ഞ എന്റെ അർത്ഥം. താങ്ക് യു എന്ന് പറഞ്ഞാൽ, താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്ക്, നന്ദി, നന്ദി. യു എന്ന് പറഞ്ഞാൽ നീ, ഞാൻ. അപ്പൊ താങ്ക് യു, നന്ദിനി, നന്ദിനി. അതെ, അതാണ്. നല്ല വിവരണ്ടല്ലേ ഈ വാതാപി ഗണപതി എന്ന് പറയുമല്ലോ. ഏത് വാതാപി ഗണപതി? അതല്ലേ. വാ എന്ന് പറഞ്ഞാൽ വരിക, വരിക. ത എന്ന് പറഞ്ഞാൽ തരിക, തരിക. പിന്നെ പി ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതിയുടെ ഇംഗ്ലീഷിലാണ് പി. അപ്പൊ വാതാപി ഗണപതി. ഓക്കെ, ഓക്കെ. നിന്റെ അമ്മ ദഹനക്കട ആയിട്ട് ആശുപത്രി പോയേ? ആശുപത്രി പോണ്ടേ? വേണ്ട, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയാ മതിയിരുന്നോടാ. പോലീസ് സ്റ്റേഷനിലോ? അവിടുത്തെ എസ് സി ഒന്ന് സൂക്ഷിച്ചു പോയിക്കാൽ നമ്മൾ ദഹിച്ചു പോന്ന പറഞ്ഞിട്ട്. പിന്നെ അവിടുത്തെ എസ് സിയുടെ പേര് ദഹനേശ്വരൻ. അച്ഛന്റെ ശീശയൊക്കെ അടഞ്ഞു തീർന്ന് കുഴിയിലേക്ക് പോറായില്ലേ വേലായിട്ടാ? ഇതൊന്നും അത്ര നല്ലതല്ല എനിക്കും തോന്നി അച്ഛ. എന്ത്, ഈ ബ്രാൻഡ് അത്ര ശരിയല്ല. അല്ല, ഞാൻ പറഞ്ഞത് നീ കിട്ടണ കാശ് മുഴുവൻ വെള്ളം അടിച്ചേ പെണ്ണുമ്പോഴെല്ലാം തല്ലി നടന്ന മതിയോടെ വേലായിട്ടാ. ആരി തല്ലി അച്ഛൻ പറഞ്ഞ? നീ തല്ലി എന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. എപ്പൊ തല്ലി? ഞാൻ പറഞ്ഞു തരാടാ. എന്നാ പറ, കേക്കട്ടെ. എപ്പൊ പറഞ്ഞു തരാ? എന്നാ പറ.
മുഴുവൻ പണിയെടുത്ത്.